ഒരു ബ്രഞ്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ബ്രഞ്ച് ഇല്ലേ, ബ്രേക്ക്ഫാസ്റ്റിലെ ബ്രായും ലഞ്ചിലെ ഇഞ്ചും കൂടി ചേർന്നിട്ടുണ്ടായതാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ബ്രേക്ക്ഫാസ്റ്റിലെയും ലഞ്ചിലെയും ഫുഡുകളൊക്കെ ചേർന്ന് ഒരുമിച്ച് ഇവര് ഇരുന്ന് കഴിക്കുന്ന ഒരു സമ്പ്രദായമാണ് കേട്ടോ. എന്തൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ മെനു? ഫ്രൈഡ് ബ്ലഡ് പുഡിംഗ്, ചോര സോസേജ്, സ്ക്രാമ്പിൾഡ് എഗ്, നമ്മുടെ കുത്തിപ്പോരിയുടെ ഇംഗ്ലീഷ് വേർഷൻ, റോസ്റ്റഡ് ടൊമാറ്റോസ്, അത് പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല, ക്രിസ്പി ബേക്കൺ, അത് നിങ്ങൾക്കറിയാലോ, സീസർ സാലഡ് നിങ്ങൾ കണ്ട് കണ്ടിട്ടുണ്ട്, ഫ്രൂട്ട് പ്ലാറ്റർ, ഇത്തിരി വലിയ മഹാത്മ്യമൊന്നുമില്ല, ക്രീമി മഷ്റൂംസ്, അടിപൊളി ഒരൈറ്റാണ്, ക്രഷ്ഡ് പൊട്ടേറ്റോസ്, ഗ്രിൽഡ് സോസേജസ്, പിന്നെ കുറച്ച് ബ്രെഡ്, പിന്നെ നമ്മളും. നമ്മള് സൺഡേ ബ്രഞ്ചാണ് വെച്ചിരുന്നത് കേട്ടാ. പുറത്തേക്ക് പോകാനൊന്നും യാതൊരു രക്ഷയില്ല, കോവിഡും സെറ്റപ്പ് ഒക്കെയാണ്. എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ ഹണ്ടിങ്ങിന് പോകാത്ത എന്താണ്, ട്രാവലിംഗ് വീഡിയോ ചെയ്യാത്ത എന്താണ്, ഒരു രക്ഷയില്ല, 30 കിലോമീറ്ററിനധികം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല ഓക്ക്ലാൻഡിൽ. പിന്നെ നമ്മുടെ ഒരു ബബിൾ ഉണ്ട്, നമ്മുടെ ഈ ഫാമിലി ബബിൾ പൊട്ടിച്ചിട്ട് വേറെ ബബിളിലേക്ക് എൻ്റർ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഹണ്ടിങ് നടക്കില്ല, ട്രാവൽ നടക്കില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കെട്ടിക്കളിച്ച് നിൽക്കണം. എൻ്റെ വിഷമം നന്നായിട്ടുണ്ട് അല്ലേ. വിഷമം വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുക്ക് ചെയ്യും, വീടിൻ്റെ പിന്നിലിരുന്ന് തിന്നും, അതൊക്കെയാണ് സെറ്റപ്പ് കേട്ടോ. ഒരുപാട് സാധനങ്ങളുള്ള കാരണം എല്ലാം ഞാൻ മിസംബിളാണ് ചെയ്തു വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യണമെന്നും കാര്യങ്ങളൊക്കെ കാട്ടിയിട്ട് 11:30, 12 നമ്മുടെ കംപ്ലീറ്റ് ടീം ഭക്ഷണം കഴിക്കാനെത്തും. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. റെഡി റെഡി ഞാനിന്ന് പ്രൗഡ് ടു ബി എ ഇന്ത്യൻ, അങ്ങനെയല്ലേ അവളുടെ. ഓക്കെ, പർപ്പിൾ പൊട്ടാറ്റോസ് ആണ് മേടിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഇതിനെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം കൈകൊണ്ട് ഇങ്ങനെ ഉടച്ചുടച്ചിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടാ. ഇനി ഇതിലേക്ക് എന്താ ചേർക്കേണ്ടത്? കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള ഗാർലിക്ക്, ഇങ്ങനെയുണ്ട് ക്രഷ് ചെയ്യാവനെ. ഓ, വെടിയുണ്ട പോലെ ഒരു ഗാർലിക്ക് എൻ്റെ അബ്ഡോമിനിൽ വന്നിടിച്ചു. നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്യുക, എന്നിട്ട് ദേ നമ്മുടെ പൊട്ടാറ്റോൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. കണ്ടാ, ഇപ്പോൾ സമ്മറൊക്കെ ആയ കാരണം നമ്മുടെ വീട്ടിലെ റോസ്മരിയൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അതെടുത്തിട്ട് 2-3 എണ്ണം എടുത്തിട്ട് അത് ഇതിൽ ചേർക്കുക. ഇനി എന്താ വേണ്ടത്? കുറച്ച് ഒലിവ് ഓയിൽ, ഒക്കെ എല്ലായിടത്തും ആവണ പോലെ ചേർത്തോട്ടാ. സോൾട്ട്, പെപ്പർ, മിക്സ് മിക്സ് മിക്സ്. നല്ല ക്രസ്റ്റൊക്കെ ഫോമായിട്ട് നല്ല സൂപ്പറായിട്ട് വരും. ഇനി ഇതേ അതിൻ്റെ മുകളിൽ നല്ല ബട്ടർ ഇങ്ങനെ ഡൈസ് ചെയ്തത് അവിടെ ഇവിടെയും വെച്ച് കൊടുക്കുക. ഇനി ഒവൻ്റെ ഉള്ളിൽ 180°C, ഇതിൻ്റെ മുകളിൽ നല്ല ബ്രൗൺ കളറാവണ വരെ വെച്ച് കൊടുക്കുക കേട്ടോ. പൊട്ടാറ്റോ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തത് വെക്കണത് എന്താണെന്നറിയോ? ഈ അമേരിക്കൻസിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ, ഈ സ്ട്രീക്കി ബേക്കൺ. അപ്പോൾ അതേപോലെ ബീഫിൻ്റെ ഓൾട്ടർനേറ്റീവ് ഒക്കെ മേടിക്കാൻ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ബേക്കൺ മേടിക്കാൻ പറ്റില്ല വെച്ചെങ്കിൽ, അത് ഇതിങ്ങനെ നല്ല ക്രിസ്പി ആവണം വെച്ചെങ്കിൽ ഒരു ബട്ടർ പേപ്പർ ഒരു ട്രയൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ലെയർ ചെയ്യുക നല്ല ഭംഗിയായിട്ട്. ഒവ, നല്ല നൈസായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര ക്രിസ്പി വേണ്ട, നമുക്കൊരു മീഡിയം ക്രിസ്പി മതി. നമ്മൾ അമേരിക്കക്കാരല്ലല്ലോ അല്ലേ അവളുടെ. തേക്കണ്ട, നമ്മുടെ ബേക്കൺ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഞാൻ ഓവനിൽ വെക്കാൻ പോകണം കേട്ടോ. പൊട്ടറ്റോൻ്റെ കൂട്ടത്തിലെ എപ്പോഴും ചെക്ക് ചെയ്യണം കേട്ടോ. ഇനി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സാധനമാണ് കേട്ടോ, കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ബ്ലാക്ക് പുഡിംഗ് ചെയ്യുമെന്ന്. ചോര കൊണ്ടുള്ള ഒരു സോസേജ്, അതിനെ ബ്ലാക്ക് പുഡിംഗ് എന്നാണ് പറയട്ടോ. ബേസിക്കലി ഇത് പന്നിയുടെ ചോര അല്ലെങ്കിൽ ബീഫിൻ്റെ ചോര, നമുക്ക് ഓപ്ഷൻ കിട്ടും. ഞാനിന്ന് പന്നിയുടെ ചോരയുള്ളതാണ് മേടിച്ചിട്ടുള്ളത്. അതിൽ അരി, അരിപ്പൊടി, ഗ്രീൻ പീസിൻ്റെ പൊടി, അതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സോസേജ് പോലെ ഇരിക്കുന്ന സാധനമാണ്. ഇതിന് ശരിക്കും ചോരയുടെ ടേസ്റ്റ് ഒന്നുമില്ല. ചില സമയത്ത് കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ലിവറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഇത് ഞാൻ ഇവരോട് പറഞ്ഞിട്ടില്ല ഇതെന്താ സാധനം എന്നുള്ളത്. ഇവർക്ക് നമുക്ക് ഒന്നും പറയാനില്ല, ഇത് കൊടുത്തു നോക്കുക. അവരിത് ചോരയാണോ ഇതാണോ എന്ന് അറിയോ അറിയില്ലേ നോക്കാലോ. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പാൻ ഫ്രൈ ചെയ്യേ ഉണ്ടോ, അത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഞാൻ ഇതിൻ്റെ കൗതുകം കണ്ട, അത് കാരണം എടുത്തതാണ് കേട്ടാ. ന്യൂസിലാൻഡിൽ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ കൂട്ടത്തിൽ സെർവ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത്. നമ്മൾ ഈ ന്യൂസിലാൻഡിൽ കഫേലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിനുള്ള വേറൊരു സംഭവമാണ് ക്രീമി മഷ്റൂം. അടിപൊളി സംഭവമാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. ഞാനിന്നോട് ഉപയോഗിക്കുന്നത് സ്വിസ് ബ്രൗൺ മഷ്റൂമാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഉണ്ടല്ലോ, ഇത് ഫുള്ള് അങ്ങനെ തന്നെ കുക്ക് ചെയ്യാം, തൊലി കളഞ്ഞിട്ട് അങ്ങനെ തന്നെ കുക്ക് ചെയ്യാം, നടു കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം, അതല്ലാച്ചെങ്കിൽ സ്ലൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം, ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിന്ന് ജസ്റ്റ് നടു കട്ട് ചെയ്തിട്ടുള്ളൂ, ഹാഫ് ചെയ്തിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വേണ്ടത് ഇന്ന് അരുമാമേരെ വീട്ടിൽ നിന്ന് പറിച്ചോണ്ടുന്നിട്ടുള്ള പൂത്ത തൈമ് ഉണ്ട്. ഇന്നലെ മാമോട് ചോദിച്ചപ്പോൾ മാമൻ പറഞ്ഞു പൂത്ത തൈമാണല്ലോ, ഞാൻ വെച്ചാൽ കേടായ തൈമായിരിക്കുന്നത്. അതല്ല, സമ്മറായ കാരണേ പൂത്തുണ്ടെന്നാണ് മാമൻ ഉദ്ദേശിച്ചത്.
ഈ മഷ്റൂം ആൻഡ് തൈമ് നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ബീഫ് വെല്ലിംഗ്ടൺ ഉണ്ടാക്കുമ്പോൾ ആ കോമ്പിനേഷനൊക്കെ പറഞ്ഞുതരാട്ടാ. ഒന്ന് ഓർത്ത് വെച്ചോ, ദിസ് വേർഡ് കോൾഡ് മഷ്റൂം ഡുക്സാവ്, വൺ ഓഫ് ദ ഫേമസ് സ്റ്റഫ്സ്. കം ഓൺ ഗോൾഡ, ലെറ്റ്സ് കുക്ക് ദിസ്. അപ്പോൾ നമുക്ക് ബേസിക്കലി ബട്ടറി ഫ്ലേവറാണ് വേണ്ടത്. എന്നാലും ബട്ടർ കരിയാതിരിക്കാൻ ഒരു ലേശം ഒലിവ് ഓയിൽ നമുക്ക് ഒഴിക്കാം. പാത്രം ഒരുപാട് ചൂട് വേണ്ട കേട്ടോ, ബട്ടർ കരിയും. ഞാൻ ഈ ഇടത്തെ കൈനാ കൊണ്ടുവരുന്നത് തോന്നണേ, വലത്തെ കൈ ആയത് പ്രശ്നമായി. കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ഓക്കെ, അതെ, നമ്മുടെ ബട്ടർ നന്നായിട്ട് മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്, കരിഞ്ഞിട്ടില്ല. അപ്പോൾ തന്നെ കുറച്ച് വെളുത്തുള്ളി വട്ടനെ അരിഞ്ഞതും പിന്നെ നമ്മുടെ കുറച്ച് സവാള. ഞാൻ ഈ സവാള എന്ന് പറഞ്ഞു പഠിക്കട്ടെ, ഞാൻ എന്ന വട്ടൻ. ഹായ് ഗോൾഡ്, എന്താ തമാശ, ലഫ്ലി. ആരുമാമ പറയണ പോലെ വെളുത്തുള്ളി എല്ലാം നല്ല വേർത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സ്വിസ് ബ്രൗൺ മഷ്റൂംസ് അങ്ങോട്ട് ഇടുക. നല്ല സൂപ്പർ കളറാണ് ഈ മഷ്റൂമിൻ്റെ, കണ്ടാ നല്ല കാട് ഇങ്ങനെ ചട്ടിയിൽ കിടക്കുന്ന പോലെ ഇല്ലേ. ഫുൾ ഹൈ ഫയറിൽ വയ്ക്കുക. ഒരു ലേശം വൈറ്റ് വൈനും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒപ്പം വൈറ്റ് വൈൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഓപ്ഷനിലാണ്. നല്ല കുറച്ചൊരു ഫ്ലേവർ കിട്ടും, ഇവിടെ കുറച്ച് ബാക്കിയിരുന്നിരുന്നു. ജസ്റ്റ് ഒന്ന് ഇളക്കുക, ഒന്നും പേടിക്കണ്ട, അവനവിടെ ഇരുന്നോട്ടെ. ഇനി സ്ക്രാമ്പിൾഡ് എഗ്ഗ്. സ്ക്രാമ്പിൾഡ് എഗ്ഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വലി കുത്തിപ്പൊരിയുടെ ഒരു കുഞ്ഞനായിട്ട് വരും കേട്ടോ. എന്നാൽ കുത്തിപ്പൊരിയാണോ? അല്ല. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. സ്ക്രാമ്പിൾഡ് എഗ്ഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ മിക്സർ റെഡിയാക്കി വയ്ക്കുകയാണ്. അവർ വന്നിട്ട് കുക്ക് ചെയ്യുന്നുള്ളൂ. ആക്ച്വലി ഇപ്പോൾ 12 AM, അവർ ചിലപ്പോൾ 1 PM എത്താനായിട്ട്. അപ്പോൾ ഞാനിന്ന് 20 എഗ്ഗാണ് യൂസ് ചെയ്യണേ. ഇപ്പോൾ അതേ നമ്മുടെ മഷ്റൂം കണ്ടാ, ഇപ്പം നേരത്തെ ഇട്ടതിനേക്കാളും പകുതി ഇത് ചെറുതായി, കണ്ടില്ലേ. ഇതിന്ന് വെള്ളമൊക്കെ റിലീസായി തുടങ്ങി, നല്ല വൈൻ്റെ ഒക്കെ ആൽക്കഹോളൊക്കെ ഇവാപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് കുറച്ച് ക്രീം, ലവ്ലി ലുക്ക് അറ്റ് ദാ. ഈ ക്രീം വെച്ചിട്ട് ഇവനെ റെഡ്യൂസ് ചെയ്യണം നമുക്ക്. ഇനി നമ്മൾ തുറന്ന് വെച്ചാണ് വേവിക്കേണ്ടത്. അപ്പോൾ ഈ ക്രീം ഒന്ന് റെഡ്യൂസ് ആവണ വരെ ഇവനോട് ഇരിക്കട്ടെ. ആ സമയത്ത് നമ്മുടെ ബേക്കൺ റെഡി ആയിട്ടുണ്ടോ നോക്കാം. ഞാൻ നേരത്തെ പൊട്ടാറ്റോ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ബേക്കൺ നന്നായിട്ട് ക്രിസ്പി ആവാനായിട്ട്. ഇതേ ഇപ്പം നമ്മുടെ ബേക്കൺ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടൊമാറ്റോസും കുക്ക് ചെയ്യണം, അടുത്ത ബാച്ച് ബേക്കണും കുക്ക് ചെയ്യണം. ഈ പൊട്ടാറ്റോ ഒന്ന് തിരിച്ചോട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് കുറച്ച് ക്രീം, ചില ഒരു പാൽ ഒഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് ഒരുപാട് ക്രീം വേണം കേട്ടോ, ഒരുപാട് വെള്ളം റിലീസ് ചെയ്യും. ഒരു 20 മുട്ടയിലേക്ക് ഒരു 80 ml ഒക്കെ ക്രീം ധാരാളമായിരിക്കും. എന്തുകൊണ്ട് നീ കൊച്ചം കുത്തണ്? ഹായ്, നല്ല രസത്തിൻ്റെ മുകളിൽ കണ്ട. അതല്ലെന്ന് ഈ എഗ് മിക്സ് ചെയ്യുന്നതിൽ ഇത്ര മാത്രം എന്തുണ്ട്? നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ്ഗിന്റെ എഗ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ കുക്ക് ചെയ്യണം, സോസേജ് കുക്ക് ചെയ്യണം, ഒരു തരിമണി ബേക്കൺ കുക്ക് ചെയ്യണ്ട്. വി നീഡ് ടു ബി ഹറി അപ്പ് നൗ. ഇതേ ഇപ്പം നമ്മുടെ മഷ്റൂം ശരിയായി. ഇനി മഷ്റൂമിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള അരുമാമയുടെ പൂത്ത തൈമ്. ഓക്കെ, ഇനി മറക്കരുത്, നമ്മൾ ഇതുവരെ സീസൺ ചെയ്തിട്ടില്ല. സോൾട്ട് ആൻഡ് പെപ്പർ, ലവ്ലി ടാൻ. ഓക്കെ, അപ്പം നമ്മുടെ മഷ്റൂം ശരിയായിട്ടാ. ഇനി ഇതിവിടെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരും. ഓക്കെ, റെഡി റെഡി സെറ്റ്, കമോൺ ഗോൾഡ, നെക്സ്റ്റ് വീഡിയോ. ഇപ്പം നല്ല സൂപ്പർ ടൊമാറ്റോസും നമുക്ക് ഗ്രില്ല് ചെയ്യാനുണ്ട് കേട്ടാ. ഓക്കെ, റോസ്റ്റ് ചെയ്യുക, ഗ്രില്ല് ചെയ്യുക, നിങ്ങൾ ഏത് പേരിലും ആണെങ്കിൽ വിളിച്ചോ. എന്ത് ചെയ്താലും കുക്കായിട്ട് വരും, അത്രയേ വേണ്ടൂ. ഓക്കെ, നമ്മൾ ഇതുപോലത്തെ ഒരു ട്രയല്. വീണ്ടും ഒലിവ് ഓയില്. ഒലിവ് ഓയിൽ ഏതാ നല്ലത് എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും ഇല്ല, നിങ്ങളൊരു എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ അഫോർഡബിൾ ആണെങ്കിൽ മേടിക്കുക, അല്ലെങ്കിൽ ഓയിലിനൊന്നും വലിയ കളിയൊന്നും ഇല്ല. ഒലിവ് ഓയിൽ ഇനിയിപ്പോൾ ആകെ മഹത്തരമാണ്, അത് തിന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത ആൾക്കാർ ഇരിക്കുന്നത്. ഓക്കെ, ഏത് ഓയിലാണെങ്കിലും അളവിൽ കൂടിയ പ്രശ്നമാണ് കേട്ടോ. ഒക്കെ അളവിൽ കഴിക്കുക, അങ്ങനെ എടുക്കുക നിങ്ങൾ കണക്ക്. ആ വർത്തമാനം പറഞ്ഞാലും പറഞ്ഞു, ഇതിൽ ആദ്യം കുറച്ച് സോൾട്ട് ആൻഡ് പെപ്പർ താഴെ ഇടണം കേട്ടോ. എന്നിട്ടിരിക്കണം നമ്മൾ ഇതിക്ക് തെറ്റുപറ്റാൻ പാടില്ലേ, ഞാൻ ദൈവാ. ഓക്കെ, പിന്നെ നമ്മുടെ ലവ്ലി ഗാർലിക് പൗഡർ. നിങ്ങൾക്ക് വേണമെന്നുവെച്ചെങ്കിൽ ഗാർലിക് ഇടിച്ചതൊക്കെ ഉപയോഗിക്കുക. ഇവിടെ എനിക്ക് ഹാൻഡി ആയിട്ട് ഗാർലിക് പൗഡർ ഉള്ള കാരണം കുറച്ച് ഗാർലിക് പൗഡർ. പിന്നെ വീണ്ടും നമ്മുടെ സ്പ്രിങ്ങിലുണ്ടായിട്ടുള്ള നമ്മുടെ കുറച്ച് ഉറുഗ്യാനോ ഇങ്ങനെ ബെഡായിട്ട് താഴെ വയ്ക്കുക. ഇങ്ങനെ താഴെ വയ്ക്കുന്നതിന് ബെഡായിട്ട് വയ്ക്കുക എന്നാ പറയുക കേട്ടോ ഇംഗ്ലീഷിൽ. കുക്കിംഗ് കളിനറി ടൈമാണ് ബെഡിങ്. ബെഡൊക്കെ നമുക്ക് പിള്ളേർക്കൊക്കെ അറിയാം നീ. ഓക്കെ ലഫ്ലി, ഇനി നമ്മുടെ ടൊമാറ്റോസ് ഇങ്ങനെ ഭംഗിയായിട്ട് എടുത്ത് വയ്ക്കും. വാവ്, ഈ ടൊമാറ്റോക്ക് ഇന്നത്തെ ടൊമാറ്റോനേക്കാളും വില കൂടുതലാട്ടാ. 800 gram $9. ബ്യൂട്ടിഫുൾ ടൊമാറ്റോസ് അധികം കുക്ക് ചെയ്യണ്ട കേട്ടാ. ആരുമാമനൊക്കെ ഡ്രസ്സ് മാറി വന്നിട്ടുണ്ട്. മാമോ കറക്റ്റ് 12 എന്ന് പറഞ്ഞാൽ അപ്പം വരും. ഇതാ കുഴപ്പം. വീണ്ടും കുറച്ച് ഒലിവ് ഓയിൽ ഓൺ ദ ടോപ്പ്. അഗെയിൻ സോൾട്ട് പെപ്പർ. ഇനി നമുക്ക് എന്നുള്ളത് സോസേജാണ്. സോസേജ് ഒന്നും കുക്ക് ചെയ്യണമെന്ന് കാണിക്കണില്ല കേട്ടോ. എല്ലാം ഓവനിലിട്ടാണ് ഉണ്ടാക്കണേ. ഓക്കെ, ഇത് പ്രീ കുക്ക്ഡ് സോസേജസ് ആണ്.
ഇത് എന്ത് സോസേജ് ഇപ്പൊ ഞാൻ മേടിച്ച്? ഇത് എന്തിന്റെ സോസേജ് ആണെന്ന് ഇതിന്റെ മുകളിൽ കാണാനില്ല. എന്തെങ്കിലും ആവട്ടെ. ഓക്കെ ഏ ഏ ഏ എല്ലാരും മുകളിൽ പോയി അപ്ലൈ ചെയ്തേ. ഓ എവരിബഡി ഗോ അപ്സ്റ്റേഴ്സ് പ്ലീസ് പ്ലേ ആൻഡ് ബ്രേക്ക് ദ ഹൗസ് ഗോ യാ ലാഫ്ലി ഓട്ടം ഉണ്ടാക്കിട്ട് ഇങ്ങോട്ട് വീടായിരിക്കും. സോസേജ് ആണെങ്കിലും മാരിനേറ്റ് ചെയ്താണെങ്കിലും ഈ ഷെഫുമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ മുകളിൽ കുറച്ച് സീസണിങ്സ് ചേർക്കണം. അപ്പോൾ കുറച്ച് ഒലിവ് ഓയില്, കുറച്ച് സോൾട്ട്, കുറച്ച് പെപ്പർ. ഡൺ. ഓക്കെ, ഞാനിത് ഓവനിൽ വെക്കാൻ പോവാം കേട്ടോ. ദേ അപ്പോൾ സോസേജ് വെക്കുന്നതിനേക്കാൾ മുന്നേ നമ്മുടെ ടൊമാറ്റോസ്, ദേ ബി കെയർഫുൾ, ഒരു 200 ഡിഗ്രിയിലൊക്കെ ടൊമാറ്റോസ് നമ്മൾ ഏതാണ്ട് 5 മിനിറ്റ് വെച്ചാൽ മതി. അതിൻ്റെ മുകൾ വശം ഇങ്ങനെ പൊട്ടി വരുമ്പോഴേക്കും അത് കുക്കായിട്ടുണ്ടാവും. കുക്കായിട്ടില്ലെങ്കിലും ടൊമാറ്റോ ഒരു ഫ്രൂട്ടാണ് കേട്ടോ, എൻ്റെ കൈ കടയുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരുന്നിട്ട് കുറച്ചും കൂടി വേവും. സി ലുക്ക് അറ്റ് ദ ലവ്ലി കോൾഡ് കമോ കെറ്റ് ദ ക്യാമറ ഇന്ത്യ സോസേജസ് ഗോയിങ് ഇൻ. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ബാസിൽ ലീവ്സ് ഉണ്ടല്ലോ, അരിഞ്ഞിട്ട് നമ്മുടെ ടൊമാറ്റോസിൻ്റെ മുകളിൽ ഇടണം കേട്ടോ. ബാസിൽ ഇല്ലാച്ച നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കൃഷ്ണ തുളസിയോ രാമ തുളസിയോ ഇതൊക്കെ അവർ ചേട്ടനഞ്ചന്മാർ മക്കളാണ്, അതൊന്നുമില്ല. തുളസിയുടെ സ്വീറ്റ്നെസ് വിത്ത് ടൊമാറ്റോസ് നിങ്ങൾ ഇറ്റാലിയൻ കുക്കിങ്ങിലൊക്കെ കണ്ടിട്ടില്ലേ, കണ്ടിട്ടുണ്ടായിരിക്കും. അതിങ്ങനെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഹലോ കേ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ സ്ക്രാമ്പിൾ ഡെഗ് ഉണ്ടാക്കാൻ പോകണട്ടോ. സ്ക്രാമ്പിൾ ഡെഗ് ഉണ്ടാക്കുമ്പോൾ ശരിക്കും തിളച്ച വെള്ളം ഇവിടെ ഒഴിച്ചിട്ട് ആ വെള്ളത്തിൻ്റെ ചൂടിൽ ഡബിൾ ബോയിലർ എന്ന് കേട്ടിട്ടില്ലേ, അങ്ങനെയൊക്കെ വേണം കുക്ക് ചെയ്യുക. ഹോട്ടലിൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ സ്റ്റീമറിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്യുക. പക്ഷേ നമുക്കിപ്പോൾ ഈ അലാക്കാട്ട് ഓർഡർ വരുമ്പോൾ നമ്മൾ സാധാരണ ഒരു പാനിലിട്ടിട്ടാണ് കുക്ക് ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം തന്നെ സ്റ്റവ് ഓണാക്കരുത്, കുറച്ച് ബട്ടർ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. സ്റ്റവ് ഓണാക്കരുതെന്ന് പറഞ്ഞാൽ അടിയിൽ ആദ്യം തന്നെ കുക്കാവും. എന്നിട്ട് നമ്മുടെ മൊത്തം എഗ്ഗും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. തീ ഒരു മീഡിയത്തിലിട്ടിട്ട് പതുക്കെ വേവിച്ചെടുക്കണം കേട്ടോ. ഞാൻ തീ ഓണാക്കാൻ പോവാണ്. ഇവിടെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, ആ പാനിൽ നമുക്ക് ബ്ലാക്ക് പുഡിങ് കുക്ക് ചെയ്യണം, കുറച്ച് ഒലിവ് ഓയില്. ഇതൊക്കെ രണ്ടും കുക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ മിക്കവാറും ദേ ഇത് എങ്ങനെയാ ബന്ധമൊന്നും മനസ്സിലായി വെച്ചാൽ ഇതിങ്ങനെ വീർത്ത് വരും കണ്ട. ഇങ്ങനെ വീർത്ത് വന്നാൽ കുറച്ച് സോൾട്ട് ആൻഡ് പെപ്പർ കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാ, ഈ സ്ക്രാമ്പിൾഡ് എഗ്ഗ് ഒരു ദോശമാവ് പരുവത്തിൽ കുറച്ച് വെന്തിട്ടും കുറച്ച് വേവാണ്ടൊക്കെ ആയില്ലേ, ഈ സമയത്ത് തീ ഓഫ് ചെയ്യണം കേട്ടോ. ഇനി ഇത് വെന്ത് കഴിഞ്ഞാൽ പണി കിട്ടും. ഓക്കെ, ഞാൻ തീ ഓഫ് ചെയ്തു, കാരണം ചട്ടിക്ക് ചെറിയ ചൂടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ദേ നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ്ഗ് റെഡി. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി മറക്കരുത് സോൾട്ട് ആൻഡ് പെപ്പർ. ഇപ്പം നമ്മുടെ പ്ലേറ്റിങ്ങിൻ്റെ സമയമാണ്, നമ്മുടെ എല്ലാ ഫുഡും ശരിയായിട്ട് സീസർ സാലഡ് മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. സോസേജ് ഒക്കെ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ അപ് ടു 70 ഡിഗ്രി വരണട്ടാ. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഈ സോസേജ് വെന്തിട്ട് ഇങ്ങനെ പൊട്ടുന്ന കണ്ടിട്ടുണ്ടോ? പ്രൊഫഷണൽസ് ചെയ്യുമ്പോൾ അങ്ങനെ പൊട്ടാൻ പാടില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് കാണാനായിട്ട് വരനെ പൊട്ടിച്ചതാട്ടാ. ഓക്കെ, ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കുക സോസേജ്. ഇത് പ്രീ കുക്ക്ഡ് സോസേജ് ആണ് കേട്ടോ. ഇനി നമ്മുടെ ബ്ലാക്ക് പുഡിംഗ്. ഓക്കെ, സ്ട്രീക്കി ബേക്കൺ. എന്താ ഉമ്മാരൊക്കെ ഒന്ന് മുണ്ടാണ്ടിരിക്കുന്നത്? ബ്രഞ്ച് കഴിക്കാം, സൺഡേ ബ്രഞ്ചിന് വരുമ്പോൾ ഒരു ഉഷാറൊക്കെ വേണ്ട മാമ. ഇനി നമ്മുടെ സ്ക്രാമ്പിൾ ഡെഗ് കേട്ടോ. ഇത് കണ്ട, ഇത് ഇപ്പോൾ തന്നെ കുറച്ച് ഓവർ കുക്ക്ഡ് ആണ്. ഇത് കണ്ട കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട്, ഇരിക്കണ നേരത്ത് ഇത് വീണ്ടും വേവും, ഇപ്പോഴും ചൂട് കണ്ട. ഈ സ്ക്രാമ്പിൾ ഡെഗ് ഇത്രയ്ക്ക് വേവാൻ പാടില്ല കേട്ടോ. ഓക്കെ, മുമ്പ് ഇതിന് നമുക്കൊരു എക്സ്ക്യൂസ് പറയാം. ഇവിടെ ഗർഭിണിയായ പെണ്ണുങ്ങളുണ്ട്, അത് കാരണം സ്ക്രാമ്പിൾ ഡെഗ് നമുക്ക് കുറച്ച് ഓവർ കുക്ക് ആയതാണെന്ന്. ഒരിക്കലും ഇങ്ങനെ കുക്കാവരുത്, ഇതൊക്കെ ഉണ്ടാക്കി അപ്പം തന്നെ സെർവ് ചെയ്യണം കേട്ടോ. ഓക്കെ, പണി പാളിതാണെന്ന് തോന്നുന്നു ഗോൾഡേ ചോറേ. ഓക്കെ, ആ സ്ക്രാമ്പിൾ ഡെഗ് റെഡി റെഡി. ഇനി നമ്മുടെ മഷ്റൂം. ഓക്കെ, നല്ല സൂപ്പർ മഷ്റൂമാണ് കേട്ടോ. ലാഫലി ലുക്ക് അറ്റ് ദാറ്റ്. ഇതിലൊരു കുഴപ്പമില്ലേ, എന്താ ഒരു ക്രീമി ക്ലൗഡി കളറല്ലേ. അപ്പോൾ അതിന് നമുക്കൊന്ന് കളർ വരുത്തിക്കണം. എങ്ങനെയാണ് വരുത്തിക്കുക? അരുമാമയുടെ വീട്ടിലെ പാഴ്സലി. ഓക്കെ, അപ്പം നമ്മുടെ ഇതും കഴിഞ്ഞു. ഇനി നമ്മുടെ റോസ്റ്റ് പൊട്ടാറ്റോസ്. അപ്പോൾ റോസ്റ്റ് പൊട്ടാറ്റോസിൻ്റെ മുകളിൽ നമുക്ക് ചെറിയൊരു ഗാർണിഷ് ഇടണം. എന്താ ഇടേണ്ടത്? ചെഡാർ ചീസ് ഗ്രേറ്റഡ്. അപ്പോൾ അതിങ്ങനെ കുറേ അതിലിരുന്നിട്ട് ചൂട്ടത്ത് മെൽട്ടായി പോകും കേട്ടോ. ഓക്കെ, ലഫ്ലേ. അപ്പോൾ എല്ലാം റെഡി ഉണ്ട്. ഇത് കണ്ടാൽ നിങ്ങൾ, ഇതിൻ്റെ പേരെന്താണ്? കാൻഡൽ ലൂപ്പ്, റോക്ക് മെലൺ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇവിടെ വിൻ്റർ ആയ കാരണം നല്ല വിലയുണ്ട്. $10 for 1. ലഫ്ലേ, നമ്മളേ ചീപ്പല്ല, അതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നല്ല സൂപ്പർ ഒരു ഫ്ലൂട്ട്. ഓക്കെ, ലഫ്ലേ ലുക്ക് അറ്റ് ദ കളർ.
ഇത് കട്ടിയാനൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ, ചക്കയൊക്കെ ഇടിച്ചൊക്കെ ഇങ്ങനെ കട്ടിയാട്ടാ. ഞാൻ നാട്ടിൽ ചെന്ന് നിങ്ങൾക്ക് ചക്ക കട്ടിയുന്ന ഒരു വീഡിയോ കാണിച്ചു തരാം. ഇങ്ങനെ ഇങ്ങനെ ഒപ്പതൊക്കെ നിങ്ങൾക്ക് അറിയാന്ന് പറയും. എൻ്റെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. എൻ്റെ അമ്മ ഇങ്ങനെ വെത്തി മൂന ചെത്തി ആകെ കളിയാണ്. ഓക്കെ, സോ കോ ഈ നെക്സ്റ്റ് ദേ അരുവാൻ ചോദിക്കുന്ന ഹണിഡ്യൂ. ഹണിഡ്യൂ പച്ച കളറിൽ ഇരിക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കരകര കുരുകുരു ഉള്ള സാധനമാണ് ബ്രോക്ക് മെലൺ. ഈ കട്ട് ചെയ്ത് കളഞ്ഞില്ലേ, അതിൻ്റെ ഈ വരമ്പിനോട് ചേർന്നിട്ട് വേണം അടുത്ത് കട്ട് ചെയ്യാൻ. അപ്പം നമുക്ക് സൂപ്പറായിട്ട് കിട്ടും. കണ്ട, ശരിക്കും നമ്മുടെ ഓമക്കായരെ പോലത്തെ ഒരു കളറാട്ടാ. സോ കട്ട് ടു ഹാഫ് ലവ്ലി, ലുക്ക് അറ്റ് ദ, ശരിക്കും ഓമക്കായ പോലെ ഇല്ല. ഓക്കെ, ഇനി അടുത്ത് എന്ത്? ഓമക്കായ, പപ്പായ, പപ്പായ, കപ്പളങ്ങ, ഓമക്കായ എന്ന് പറയില്ലേ. ദേ ഇതിൻ്റെ ഉള്ള കുരുല്ലേ, ആ കുരു ചിലവർ ഈ കുരു തിന്നൂട്ടാ, ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് വേണ്ട അപ്പോൾ. ഓക്കെ, കണ്ട, ഇനി നമ്മൾ സൂപ്പറായിട്ട് ഇതിനെ വട്ടന വട്ടന അരിയ. ഗർഭിണികൾക്കും കുട്ടികൾക്കൊക്കെ ഫ്രൂട്ട് പ്ലേറ്റർ ഈസ് ഓൾവേസ് നൈസ് അല്ലേ. ഏ യാ ലാഫ്ലെ. മുനി കത്തി എടുത്തിട്ട് ഇങ്ങനെ കണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. എന്നിട്ട് ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ വെക്കുക. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ അമർത്തി വിട്ടാൽ കണ്ട കപ്പലെടുക്കുന്ന പോലെ ഇങ്ങനെ എടുക്കും. ലാഫലേ, ലുക്ക് അറ്റ് ദാറ്റ്, ലുക്ക് നൈസ്. ഹേ, വാട്ട് യു ഗോണ്ട് ടു ഡു നൗ? പൈനാപ്പിൾ, സെയിം മെത്തേഡ്. ആകെ മെത്തേഡൊക്കെ എനിക്ക് അറിയാം. നീ എൻ്റെ മെത്തേഡ് കേട്ടാൽ മതി, നീ എന്നെ പഠിപ്പിക്കണ്ടട്ടാ. ഗോൾഡേ, ഗോൾഡേക്ക് ഒരു മെത്തേഡ് ഉണ്ട്. അടുത്ത ദിവസം ഗോൾഡാ ഗോൾഡയുടെ ഒരു ബേക്കറി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗോൾഡ് അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത് എൻ്റെ ഷോ ആണ് കേട്ടാ. ഇതിലെവിടെ കയറി വന്ന ഞാൻ ചവിട്ടി കൂട്ടല്ലായിരുന്നേ. എന്നിട്ട് നീ പറഞ്ഞു അല്ല, നീ അപ്പം നീ എങ്ങനെ തന്നെ തന്നെ എടുക്കുമോ? നിനക്ക് ഞാൻ എടുത്തു തരില്ലേ? എന്താ ഗോൾഡ് നീ ഇങ്ങനെ ഒരു സ്നേഹം കൊണ്ട് പറയുമ്പോൾ നീ ഇങ്ങനെയൊക്കെ പറയാൻ പോണോ? ഏ, അപ്പോ ഹാഫ് കട്ട് ചെയ്യുക, എന്നിട്ടൊരു ആപ്പിൾ കോർണർ എടുക്കുക. ആപ്പിൾ കോർണർ എടുത്തിട്ട് അതിന്റെ സെന്ററിലേക്ക് ഇങ്ങനെ കുത്തി ഇറക്കുക. ഓക്കെ, തിരിപ്പിക്കുക, വലിച്ചെടുക്കുക. അപ്പൊ കണ്ട, ഇത് കിട്ടിയില്ലേ. പൈനാപ്പിൾ എന്താ ചെയ്യണ്ടേ? ഇങ്ങനെ കട്ട് ചെയ്യുക, വീണ്ടും കത്തിയോണ്ട് പൊക്കുക. ഓക്കെ, വേറൊരു സൈഡിലേക്ക് ഇങ്ങനെ ആംഗിളാക്കിയിട്ട് അവനിങ്ങനെ തള്ളി വെക്കുക. ഇനി കപ്പിൾ ഓഫ് നേവൽ ഓറഞ്ചസ്. ഇനി എന്ത് ചെയ്യണ്ട്? വീണ്ടും നേവൽ ഓറഞ്ചസിനെ നേരെ സെൻറ്ററിൽ ഇങ്ങനെ വട്ടനെ വട്ടനെ കട്ട് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാട്ടോ. ഞാൻ ഈ ഓറഞ്ചിൻ്റെ പേര് നേവൽ ഓറഞ്ചസ് എന്നാണ്. ഈ കാലിഫോർണിയയിലൊക്കെ കാണുന്ന ഓറഞ്ച് അല്ലേ മാമ? ഏറ്റില്ലേട്ടാ. ആ, ഇതും ഇതുപോലെ സൈഡിൽ ഇങ്ങനെ വെക്കുക. ഇപ്പൊ ഇതിലൊക്കെ നിറച്ച് ഓറഞ്ച് കളറൊക്കെ അല്ലേ. ഓക്കെ, ഇനി കുറച്ച് ഗ്രേപ്സ്. കണ്ട, ഇപ്പൊ അതിന്റെ കളർ കട്ട് ആയില്ലേ. എങ്ങനെയുണ്ട്? ഇങ്ങനെയാണ് ഇതിന്റെ കളർ കട്ട് ചെയ്യിപ്പിക്കുക കേട്ടാ. സീസർ സാലഡിന്റെ റെസിപ്പി നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ സീസർ സാലഡ് ഉണ്ടാക്കിയ ആ സമയത്ത് ഇവര് ഇതെല്ലാം അവിടെ കൊണ്ടുപോയിക്കും കേട്ടോ. ഓക്കെ, സെറ്റായി നമ്മുടെ ഫുഡ് പ്ലേറ്റർ, ശരി റെഡി. പെണ്ണുങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ ഗണപതിക്ക് കൊടുക്കുന്നുണ്ടോ?
അല്ല അത് നമ്മള് വീഡിയോയ്ക്ക് വേണ്ടിയാണ് നമ്മള് മാത്രം ആദ്യമായിട്ട് ഒന്ന് ഇങ്ങനെ കഴിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കഴിക്കുന്നത്. ഇവിടെ പിന്നെ ആൺപെൺ വ്യത്യാസം അങ്ങനെയുള്ള ഒരു സംഭവം ഇവിടെ ഇല്ല. അല്ല അവര് വീഡിയോയില് വരാത്തതാണ്, നമ്മള് ഇൻവൈറ്റ് ചെയ്യണ്ട അല്ലേ, എല്ലാരും ഇൻവൈറ്റ് ചെയ്യണ്ട. നിങ്ങൾക്ക് ഭക്ഷണം തരാണോ നമ്മള് കഴിക്കുന്നത്? ഞങ്ങക്ക് തരാണ്ടല്ല, പക്ഷെ ഇടയ്ക്ക് ഞങ്ങക്ക് കിട്ടാതെ പോവാറുണ്ട്. അല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാറുണ്ട്. വീഡിയോ കഴിയുമ്പോഴേക്ക് ഞങ്ങൾ എല്ലാരും വന്ന് അറ്റാക്ക് ചെയ്തിട്ട് കാണാറില്ല. അതെല്ലാം ഞങ്ങള് കൈ മാത്രം കണ്ടിട്ട് ബാക്ക്ഗ്രൗണ്ടിലാന്നേ ഉള്ളൂ. എല്ലാരും കഴിക്കാറുണ്ട്, അങ്ങനെ വ്യത്യാസമൊന്നും ഇല്ല ഇവിടെ. ഞങ്ങക്ക് കിട്ടാറില്ല. അതിന്റെ കൂടെ ഈ ബ്രെഡ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ക്രോസോൺ രണ്ടും ബാക്കി കണ്ണി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വെരി സൂൺ വി ഓൾ ഈഗർ ടു വെയിറ്റ് ആൻഡ് സീ യു ലവ്ലേ ന്യൂ മെമ്പർ ടു ദി ഫാമിലി. ഓക്കേ പോൾ മാൻ, യെസ് നാനോ, ഡിഡ് യു ലൈക്ക് ദി ഫുഡ് നാനോ? യെസ്. ഇഷ്ടായ? ബൂം ബൂം. ഞാൻ കഴിച്ചോട്ടെ. സ്റ്റാർട്ട് വിത്ത് ദ മഷ്റൂം. ഓക്കേ ഓക്കേ. നല്ല ക്രീമി, നല്ല ക്രീമി ഫ്ലേവർ കൊള്ളാം, നല്ലതാണ്. സ്ക്രാമ്പിൾഡ് എഗ്സ് കുറച്ച് ചൂടാനിപ്പോ അതിന്റെ ഒരു പ്രശ്നമുണ്ട്, ഓവർ കുക്ക് ആയി പോയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ആ റോ യോക്കിന്റെ ടേസ്റ്റ് മാറിയിട്ട് നല്ലൊരു ബട്ടറി ബട്ടറി ഫ്ലേവർ കയറി വന്നിട്ടുണ്ട്. അപ്പൊ ചൂടാറിയേണ്ട ഒരു പ്രശ്നം വെച്ചിട്ട് നല്ല നല്ല കൺസിസ്റ്റൻസി, സ്മൂത്ത് ആൻഡ് ഡെലിക്കേറ്റ് കൺസിസ്റ്റൻസി ആൻഡ് സ്മൂത്ത് ആൻഡ് ഡെലിക്കേറ്റ്. ഓക്കെ ഓക്കെ. ആ കറുത്ത സോസേജ് കഴിച്ചു നോക്കിയാ എങ്ങനെയുണ്ടെന്ന് നോക്കിയാ? കഴിച്ചാ? ഇല്ല, അതൊരു വെറൈറ്റീസ് ആണ്, ഒരു ജർമ്മനാ എന്തോ സ്പാനിഷ് അങ്ങനെ എന്തോ. സോസിന്റെ ഒരു ടേസ്റ്റ്, സോസിന്റെ മഷ്റൂം ഇഷ്ടവും അടിപൊളി. മഷ്റൂം ശരിക്ക് പറഞ്ഞ ആദ്യമായിട്ട് ഇതിന് ഇഷ്ടം പറയണത് ഇവരാട്ടാ. ശരിക്കും നാട്ടില് ഇഷ്ടം പറയാ. അല്ല ഇഷ്ടം ഇഷ്ടം എല്ലാരും പറയാ. ഞങ്ങളുടെ ഇങ്ങനെ ഇഷ്ടം തന്നെയാ പറയാ. മഷ്റൂം ഇഷ്ടം. ഈ ബ്രെഡും ഈ ഇതും നല്ലതാ. ഏതാ മുട്ടയില്ല? ഓക്കെ. എനിക്ക് പറയാനുള്ളത് നമ്മള് ഈ അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇതിനു മുന്നേ ഒരുപാട് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. ആ ഒരു സെയിം ഇതൊക്കെ തന്നെ, മഷ്റൂം, ബേക്കൺ, ബ്രെഡ്, സോസേജ് ഇതൊക്കെ. പിന്നെ പക്ഷെ നോർമൽ ഒരു ഇതിലെ ഇത്രയും ഐറ്റംസ് കാണത്തില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതൊരു കറക്റ്റ് ഒരു പ്രോപ്പർ ഒരു അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഈ കറുത്ത സോസേജ് എന്താണെന്ന് എനിക്കറിയാം. ഇത് മനസ്സിലായ എന്താന്ന്? ഇതെന്തോ മീറ്റ് ഇത് ചെയ്ത് അരച്ച് ചെയ്ത സംഭവം. പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല. മനപൂർവ്വം പറയണ പോലെ എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല. അല്ല സത്യമായിട്ട് ഞാൻ പറഞ്ഞു കണ്ടത്, അത് പ്രത്യേകിച്ച് എനിക്ക് ഇതൊന്നും തോന്നിയില്ല. എന്തോ ഒരു യുനോ പഞ്ചന്റ് ഫ്ലേവർ, യുനോ എന്തോ മനസ്സിലാവാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇതിനകത്ത് കൊറേ സ്പൈസസ് ഞാൻ കണ്ടില്ല. ഒരു സ്പൈസസ് എനിക്ക് ഇത് കിട്ടി. അരി അതിനുള്ളിൽ കണ്ടോ അരി? ഓക്കെ ഒന്നുമില്ല. ഇനി നമ്മൾ അരുമാമേനെ ഇട്ടാണ്. അരുമാമയ്ക്ക് എന്തെന്ന് മനസ്സിലായിട്ടുണ്ട്? എല്ലാം മനസ്സിലാക്കുന്നവൻ ജഗനാഥൻ അരുമാമൻ. ഞാനൊരു ദൈവം വല്ലോ ആണോ? നോട്ടെ ഓറയും കേട്ടാ മാമ പറഞ്ഞു മാമ. ആ ഇതെന്താ മനസ്സിലായോ? ചുടു ചോര. പോർക്കിന്റെ ചോര കൊയാഗ്രേറ്റ് ചെയ്ത് കട്ട പിടിപ്പിച്ചിട്ട് അത് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അതിന് ചോറൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനം ചോരയാണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രത്യേക ടൈപ്പ്. ഞാൻ പറഞ്ഞത് എന്തോ ടേസ്റ്റ് ഒന്ന്. പക്ഷെ ഇതിപ്പോ ചോര എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടേസ്റ്റ് നോക്കില്ലായിരുന്നല്ലോ. ചിലപ്പോ ചെയ്യില്ല, ചില അറിയില്ല, എനിക്കറിയില്ല. എന്താ കുഴപ്പം? കോഴിമുട്ട കുറച്ച് ഓവർ കുക്കായി പോയി.
ശരിക്കും സമയത്തുണ്ടല്ലോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാല് സ്ക്രാമ്പിൾഡ് എഗ്ഗിന് വൈറ്റ് വന്നാൽ മതി, മഞ്ഞ വേവ് തന്നെ വേണ്ട. എഗ് വൈറ്റ് ആണ് മനുഷ്യന് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനം. എഗ് വൈറ്റ് പച്ചക്ക് ഏറ്റ ദഹിക്കില്ല, എഗ് യോക്ക് ദഹിക്കും. അതറിയോ? പച്ചക്ക് നമ്മള് കഴിക്കാത്ത പച്ചമുട്ട നമ്മൾ എല്ലാരും കഴിക്കാറുണ്ട് നാട്ടിലല്ലേ. ബേസിക്കലി പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പച്ചമുട്ട നമ്മൾ കഴിക്കുമ്പോ ആക്ച്വലി ഈ എഗ് യോക്ക് മാത്രമേ ദഹിക്കുള്ളൂ. മെജോറിറ്റി ആളുകൾക്കും മുട്ടയുടെ പ്രോട്ടീൻ ദഹിപ്പിക്കാനുള്ള കഴിവില്ല. പച്ചമുട്ട നമ്മുടെ വയറ്റിലേക്ക് ചെന്നാൽ അപ്പീല് കൂടുതൽ പുറത്തു പോവുള്ളൂ. നഫിംഗ് എൽസ് പോണ ഈ ചിലതിലൊക്കെ ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. ഉപ്പ് ചെയ്യാം. അപ്പൊ എന്താ പറയാനുള്ള, വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇന്ന് വളരെ ലൈറ്റ് ആൻഡ് ക്വയറ്റ് വീഡിയോ. ഞങ്ങള് കൃത്യസമയത്ത് ബ്രഞ്ച് കഴിച്ചു, കാപ്പിയുടെ കുടിച്ചു. ഇന്ത്യൻ സമയമാണ് പോളോ. അപ്പൊ അടുത്ത ആഴ്ച ചിലപ്പോ ഒരു ഗുഡ് ന്യൂസ് ഉണ്ടാവും. പോൾമാൻ ബേബി നമ്പർ 2. അപ്പൊ ഇതുപോലത്തെ അടിപൊളി അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തവണ കാണട്ടാ. ബൈ ഫോർ നൗ. ബൈ ഫോർ നൗ. ബൂം ബൂം ബാ. അതിന്റെ പേരാണ് ഗോപ്രോ. അച്ഛൻ മൂന്ന് ദിവസം കാണിക്കില്ലേ ഇവന്റെ മുണ്ട. അച്ഛൻ എന്തിനാ പോയി ഗുണ്ടാമാവൻ ഫ്രൂട്ട്സ് മാമ പോയിട്ടുള്ള ഫൈനാനൊന്നുമല്ല, ചൈന മസാജിങ് ഏരിയസിലൊക്കെ പോയിട്ടുള്ളൂ. സംശയം നല്ലതാ, തിരിച്ചും വരും. അതെ, സംശയങ്ങളൊക്കെ തിരിച്ചു പോണം.